രാജേന്ദ്ര ശ്രദ്ധ നേടിയ പീഡനക്കേസിൽ കേരള പോലീസ് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് നടത്തിയ തെളിവെടുപ്പും നിർണായകമായി. ജലന്ധർ രൂപതയിലെത്തിയ അന്വേഷണ സംഘം കുറ്റാരോപിതനായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ആദ്യമായി ചോദ്യം ചെയ്തു. മുൻകൂർ അനുമതി വാങ്ങാതെ വത്തിക്കാൻ എംബസിയിലെത്തിയ അന്വേഷണ സംഘത്തെ സുരക്ഷാ ജീവനക്കാരൻ തിരിച്ചയച്ചതടക്കം നാടകീയ മുഹൂർത്തങ്ങളും ഇതിനിടെ ഉണ്ടായി. ഓഗസ്റ്റ് 2 മുതൽ 14 വരെയാണ് വൈക്കം DYSP കെ സുഭാഷിന്റെ നേതൃത്വത്തിൽ 6 അംഗ സംഘം ഉത്തരേന്ത്യയിൽ തെളിവെടുപ്പ് നടത്തിയത്. കന്യാസ്ത്രീക്ക് തന്റെ ഭർത്താവുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പരാതി നൽകിയ വീട്ടമ്മയുടെ മൊഴിയാണ് അന്വേഷണ സംഘം ആദ്യം രേഖപ്പെടുത്തിയത്. വീട്ടമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരുന്നു. അതുകൊണ്ടാണോ കന്യാസ്ത്രീ ബിഷപ്പിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് പരിശോധിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. മൊഴിയെടുക്കലിന് ശേഷം ബിഷപ്പിന്റെ വാദം അന്നു തന്നെ DYSP തള്ളി. കന്യാസ്ത്രീ ബിഷപ്പിനെതിരെ പരാതി നൽകിയവരുടെ മൊഴിയെടുക്കുകയായിരുന്നു അടുത്ത നടപടി. 3-ാം തീയതി വത്തിക്കാൻ സ്ഥാനപതിയെ കാണാനുള്ള ശ്രമം പാഴായി. മുൻകൂർ അനുമതിയില്ലാതെ എത്തിയ പോലീസ് സംഘത്തെ ഗേറ്റിൽ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. പത്താം തീയതി ജലന്ധറിലേക്ക്. മിഷനറീസ് ഓഫ് ജീസസ് മഠത്തിലെത്തിയ അന്വേഷണ സംഘം മദർ ജനറലിന്റെയും സിസ്റ്റർമാരുടെയും മൊഴിയെടുത്തു. രജിസ്ട്രി പിടിച്ചെടുത്ത പോലീസ് 8 മണിക്കൂറാണ് അവിടെ തെളിവെടുത്തത്. ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തിയ ശേഷമാണ് 13-ാം തീയതി വൈകിട്ട് 3:45 ജലന്ധർ രൂപതയിലെത്തിയത്. പുറത്തു പോയിരുന്ന ബിഷപ്പ് 7:45 മടങ്ങിയെത്തിയത്. ചിത്രമെടുക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ചത് സംഘർഷത്തിനിടയാക്കി. ഒൻപത് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ പുലർച്ചെയാണ് അവസാനിച്ചത്. 14-ാം തീയതി രാത്രിയിലെ ഫ്ലൈറ്റിൽ അന്വേഷണ സംഘം നാട്ടിലേക്ക് തിരിച്ചു. മനോരമ ന്യൂസ്, ഡൽഹി.